വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഓങ്ങല്ലൂർ പാറപ്പുറ സെന്ററിൽ നിന്നും ബൈക്കിൽ പോകുന്ന രണ്ടുപേരെ പട്ടാമ്പി പോലീസ് കൈകാട്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ നിർത്താതെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടി നിർത്തി കടന്നു കളഞ്ഞു. വണ്ടി പിന്തുടർന്നെത്തിയ പോലീസ് വീടിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് വന്ന പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനെ മർദ്ദിച്ചുവെന്നാണ് വീട്ടുകാരുടെ പരാതി. 16 വയസ്സുകാരനായ തൻ്റെ മകൻ അല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലീസ് തല്ലുകയായിരുന്നുവെന്നുമാണ് രക്ഷിതാക്കളുടെ പരാതി. എന്ത് ആവശ്യത്തിനെങ്കിലും തട്ടു, കാരണം പറഞ്ഞു എന്റെ കുട്ടി വല്ല തെറ്റും ചെയ്തെന്ന് ഞാൻ അംഗീകരിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടി നിങ്ങളെ ഒരു 30 സെക്കൻഡായിട്ടുള്ള എന്റെ കുട്ടി ഉണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടി നിങ്ങൾ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇത് വെച്ച് പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയത് എന്ന് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക, കഴുത്ത് പിടിച്ച് പോക്കുക. ഞാൻ ആരാത് ഇതിനൊക്കെ അത് എൻ്റെ കുട്ടി വല്ല കൊലക്കുറ്റം ചെയ്തോ വല്ലവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നല്ല എൻ്റെ വീട്ടിൽ വന്നത്. വണ്ടി എൻ്റെ കുട്ടി നീച്ചിട്ട് ഒരു പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാണ്, ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടീനെയാണ് ഇയാൾ കാട്ടിക്കുന്നത്. തുടർന്ന് കുട്ടിയെ പട്ടാമ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസിനെതിരെ പ്രതിഷേധവുമായി തടിച്ചുകൂടി. സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാർ ഒരിക്കലും സഹിക്കൂല. ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എത്തേണ്ട നിയമ നടപടികൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടത്തുന്നതുവരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിൻ്റെ പേരിൽ. പട്ടാമ്പി പോലീസിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായും വീട്ടുകാർ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.